മർഡോണയുടെയും മെസ്സിയുടെയും അർജന്റീനയെ നമുക്ക് കാണാം. റൊണാൾഡീഞ്ഞോയുടെയും നെയ്മറിന്റെയും പെലെയുടെയും ബ്രസീലിനെയും നമുക്ക് കാണാം. സിദാന്റെ ഫ്രാൻസും ക്രൈഫിന്റെ നെതർലൻഡും സാവിയുടെ സ്പെയിനും ഒലിവർ ഗാന്റെ ജർമ്മനിയും പിർലോയുടെ ഇറ്റലിയും നമുക്ക് കാണാം. പക്ഷേ അവിടെയൊന്നും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സത്യനും അയ്യം വിജയനും സഹലും ഛേത്രിയും ഭരിച്ച ഇന്ത്യ എന്ന രാജ്യത്തെ ലോകകപ്പിൽ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഓരോ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ വരുമ്പോഴും ഏഷ്യൻ വമ്പന്മാർക്കെതിരെ ഇന്ത്യക്ക് സ്ഥാനമില്ല എന്നറിഞ്ഞിട്ടും സ്വന്തം രാജ്യത്തിൻ്റെ കളി കാണാൻ ടിവി സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലും കാത്തിരിക്കുന്ന ആരാധകരാണിവിടെ. ഫുട്ബോളിൽ പിന്നിൽ നിൽക്കുന്ന ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപിടി ആരാധകരുണ്ട് ഇവിടെ. ബ്രസീലും അർജന്റീനയും ഫ്രാൻസും പോർച്ചുഗലും ഇംഗ്ലണ്ടും ജർമ്മനിയുമെല്ലാം ലോകകപ്പിൽ ബൂട്ട് കിട്ടുമ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാ ലോകകപ്പ് വരുമ്പോഴും ഇന്ത്യ എന്നാണ് അരങ്ങേറുന്നത് എന്ന്. ഓരോ ലോകകപ്പ് വരുമ്പോഴും അന്യരാജ്യങ്ങളായ ബ്രസീലിനെയും അർജന്റീനയും പോർച്ചുഗലിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഓരോ ആരാധകനും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുപോലെ ഇന്ത്യ എന്ന രാജ്യത്തെ പിന്തുണയ്ക്കാനും ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കുവാനും. ഫ്രാൻസിലും അർജന്റീനയിലും ബ്രസീലിലും ഇംഗ്ലണ്ടിലുമെല്ലാം കളിക്കുന്ന കുട്ടികൾ ചെറുപ്പത്തിലെ പന്ത് തട്ടി വളർന്ന് ഗ്രൗണ്ടിൽ കളിച്ചവരാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൽ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. കാരണം നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പുൽമൈതാനങ്ങളോ ടർഫ് മൈതാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കാൽപന്ത് കളി പരിശീലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പരിശീലകരുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പരിശീലനം ലഭിച്ചിരുന്നില്ല. ഓരോ രാജ്യത്തിൻ്റെ കീഴിൽ ക്ലബ്ബുകൾ കളിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന് അതുണ്ടായിരുന്നില്ല. 2014 ISL എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് ഐ ലീഗ് ഉണ്ടായിരുന്നെങ്കിലും ISL അത്ര പരിഗണന ഐ ലീഗിന് ലഭിച്ചിരുന്നില്ല. ISL വന്ന ശേഷം മികച്ച മാറ്റങ്ങളാണ് ഇന്ത്യൻ ദേശീയ ടീമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ വമ്പന്മാരായ ഖത്തറിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയത് ഓരോ ആരാധകന്റെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. 100 സ്ഥാനങ്ങൾ പിന്നിലുണ്ടായിരുന്ന ഐസ്ലൻഡ് എന്ന രാജ്യം ഒരു പരിശീലകന്റെയും കളിക്കാരുടെയും കഠിനാധ്വാനം കൊണ്ട് വേൾഡ് കപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകരും അങ്ങനെയൊന്ന് ആഗ്രഹിച്ചു കാണും. ഒരുപക്ഷെ ഇന്ത്യ ഐസ്ലൻഡിനെ പോലെ വേൾഡ് കപ്പ് കളിക്കുമായിരിക്കും, ചിലപ്പോൾ കളിക്കാതിരിക്കാം. ഒരുപക്ഷെ അന്താരാഷ്ട്ര ഗോളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും താഴെ ഒരു ഇന്ത്യൻ താരത്തെ നമുക്ക് കാണാനാവും. അദ്ദേഹത്തിൻ്റെ പേരാണ് സുനിൽ ഛേത്രി. അദ്ദേഹത്തിൻ്റെ ഗോൾ നേട്ടത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. കൊറേഷ്യൻ കപ്പിത്താനായ ഇഗോർ സ്റ്റീമാച്ച് എന്ന പരിശീലകന് കീഴിൽ പതിയെ പതിയെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടീമിലാണ് ഓരോ ആരാധകരുടെയും പ്രതീക്ഷ. എന്തിരുന്നാലും ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നത് കാണാൻ ജീവിക്കുന്ന കാലത്തോളം കാത്തിരിക്കും. കാരണം ഓരോ ലോകകപ്പ് വരുമ്പോഴും ഇന്ത്യ എന്ന ടീം കളിക്കണമേ എന്നാണ് 140 കോടി ജനങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ ലോകകപ്പ് കളിച്ചാലും ഇല്ലെങ്കിലും എക്കാലത്തും പ്രതീക്ഷയായി ഇന്ത്യ എന്ന ഫുട്ബോൾ ടീമിനെ നെഞ്ചിലേറ്റുക തന്നെ ചെയ്യും. ഒരു രാജ്യത്തിൻ്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും നെഞ്ചിലേറ്റി അവർ വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിലേക്ക് കുതിക്കുകയാണ്. അതെ, കാലമെന്നും ഓർക്കുന്ന നിമിഷങ്ങൾ വരണം. ഭാവിയിൽ ഇളമുറക്കാരെ നോക്കി പുഞ്ചിരി തൂകുന്ന ചരിത്രതാളുകൾ രചിക്കപ്പെടണം. മൈതാനങ്ങളിൽ നിറഞ്ഞാടുന്ന ഇതിഹാസങ്ങൾ പിറവിയെടുക്കണം.